എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. നമ്മൾ പണ്ട് മുതലേ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഞായറാഴ്ച എന്നും പോകുന്ന സ്ഥലമാണ് ബാലഗോകുലം. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് മറ്റേ അതിനുശേഷം 10 മണിയാകുമ്പം ടി വി ഉള്ള വീട്ടിൽ ദൂരദർശനിൽ പോയിട്ട് ശ്രീകൃഷ്ണ സീരിയൽ കാണലാണ് അന്നത്തെ പരിപാടി. സോ അന്ന് മുതൽ ഞാൻ ഒരുങ്ങിയിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക്. അന്ന് നമ്മൾ രൂപം മാറുന്നതിനനുസരിച്ചും ശരീരം വളരുന്നതിനനുസരിച്ചും നമ്മൾ അതിലെ ഓരോ ക്യാരക്ടേഴ്സ് മാറുന്നു. ഓരോ ചിലപ്പം മുരുകനായിരിക്കാം, ചിലപ്പോൾ പാർവതി ആയിരിക്കാം, ചിലപ്പോൾ രാധയായിരിക്കാം, അതേപോലെ ഭാരതാംബയായിരിക്കാം. അതേപോലെ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വർഷം ഭാരതാംബയാകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ വർഷവും ഞാൻ തന്നെ ആയിരിക്കും ഭാരതാംബ. അതിൽ ധാരാളം വിമർശനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഞാൻ ഭയങ്കര സംഘിയാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ സംഘിയല്ല അങ്ങനെയല്ല, എനിക്കൊരു മൃദു സംഖ്യയാണ് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയത്തെയും എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി വലിയ ബോധം ഇല്ലാത്ത ആളാണ് ഒന്നാമത്. ഞാൻ ഒരു പാർട്ടിയിലും പെടുന്ന ആളുമല്ല. ഇനിയിപ്പോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, കമ്മ്യൂണിസ്റ്റിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, BJP പരിപാടിക്ക് വിളിച്ചാലും ഞാൻ ഫ്രീ ആയിട്ട് പോവും. അവിടെ ചെന്ന് എനിക്ക് അവരെ പറ്റി പറയാനോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ അവരുടെ നെഗറ്റീവ് പറയാനോ എനിക്കറിയില്ല. അവിടെ പോയിട്ട് ഏത് പ്രോഗ്രാമിന് പോയാലും പറയുന്നതൊന്നായിരിക്കും ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിന്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറുപടിയാണ് അനുശ്രീ പറയുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മൂന്ന് പേരും കൂടി ചുറ്റും ഇരുന്നപ്പോഴേ സംഘിയാണെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ? എനിക്ക് രാഷ്ട്രീയമില്ല, അതാ ഞാൻ പറഞ്ഞു. എനിക്ക് രാഷ്ട്രീയം അറിയില്ല. ഇതിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വിളിച്ചാലും ഏത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ പോവും. പക്ഷെ അതിനോടൊപ്പം അവിടെ ചെന്നിരുന്നിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അത് തുറന്നു പറയുന്ന കാര്യം എനിക്കറിയില്ല. ഇവിടെ വിളിച്ചതിന് എനിക്ക് നന്ദി പറയാൻ മാത്രമേ അറിയുള്ളൂ. ബാലഗോകുലം പരിപാടിക്ക് പോയത് അവർക്ക് ഉള്ള രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാതെയാണ്. അല്ല, അതിപ്പോൾ ഞാൻ നോക്കാം. ഞാനിപ്പോൾ പണ്ട് പോയി ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ അവരുടെ രാഷ്ട്രീയ ചിന്ത നോക്കിയിട്ടാണോ? അല്ല, നമ്മൾ രാഖി കെട്ടുന്ന ദിവസം വരുമ്പോൾ എല്ലാ ആൾക്കാരും, എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, നമ്മൾ ബാലഗോകുലത്തിൽ പോകുന്ന കുട്ടികൾ അച്ഛനും അമ്മയും വരണം ഇന്ന് രാഖി കെട്ടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഗുരുപൂജ എന്ന് പറയുന്നൊരു സംഭവം വരും, അച്ഛനും അമ്മയും വരണം എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ അച്ഛനും വന്ന് ഗുരുപൂജയ്ക്ക് അവിടെ പൈസ ഇടും. അത് അച്ഛൻ BJP എൻ്റെ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഗി കിട്ടും. അതൊരിക്കലും BJP അങ്ങനെയൊന്നും അല്ല. പിന്നീട് ഒരു സംഖ്യയാണ് എന്ന നിലയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടായപ്പോൾ അനുശ്രീക്ക് എന്താ തോന്നിയത്? അല്ല, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെ സംഘിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുന്ന ഒന്നും ഒരാളും അല്ല. എൻ്റെ വീടിന്റെ സംഘി എന്നുള്ള വാക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇതിനകത്തുനിന്നാണ് കിട്ടിയത്. അന്ന് പോയിട്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? സംഘത്തിന്റെ പരിപാടിക്ക് എന്റെ ബ്രദർ പണ്ട്, ഇപ്പോഴല്ല, നേരത്തെ പഠിക്കുന്ന സമയത്ത് ശാഖയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് സംഘത്തിന്റെ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ളത് വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭാരതാംബ ആയതിനു ശേഷമാണ് എനിക്ക് സംഘി എന്നൊരു ലേബലും കൂടി ചാർത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സംഘി 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 എന്നുള്ള സംഭവം കേട്ടത്. ഇത് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമായിട്ടൊന്നും അല്ല ഞാനിത് ചെയ്തത്. പണ്ട് ഞാൻ ചെയ്തിരുന്നൊരു സംഭവം, എനിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഡേറ്റിൽ വീണ്ടും വന്നപ്പോൾ ഒരാഗ്രഹം, ആ ഒരു വേഷമിടാൻ ഒരു ആഗ്രഹം.